അതെന്ത് അത് ടീപ്പട്ടാണത്? അല്ല, അത് ദീപാവലി സെലിബ്രേഷന് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാന് ഇത് കളർ ചെയ്ത് കൊടുക്കണം സ്കൂളിൽ. ഓക്കേ, റെഡി? റെഡി. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ അച്ചുകുട്ടൻ പറഞ്ഞതുപോലെ അച്ഛൻ്റെ സ്കൂളില് ദീപാവലി സെലിബ്രേഷന് ഈ ലൈറ്റ് അവർ പ്രിന്റ് എടുത്ത് തന്നിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് കുറച്ച് സ്വീക്വൻസും പെയിൻറ്റൊക്കെ ചെയ്തിട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു പ്രിന്റ് സ്കൂളിൽ നിന്ന് തന്നത്, ബാക്കി രണ്ടെണ്ണം ഞാൻ അല്ലാതെ ഉറപ്പായിട്ട് വരച്ചെടുത്തതാ. അപ്പം നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ പണ്ട് ക്രാഫ്റ്റ് ചെയ്ത് മിച്ചം വന്ന സാധനങ്ങൾ, അത് ഞാൻ കളയാതെ എടുത്തു വെച്ചിരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉപയോഗം വരുമെന്ന് വിചാരിച്ചിട്ട് തന്നെ സൂക്ഷിച്ചു വെച്ചിരുന്നത്. അപ്പം ഞാനും അച്ചിക്കുട്ടനും കൂടെ ക്രാഫ്റ്റ് ചെയ്തിരുന്ന അതും അവസാന അടിയിലേ കലാശിക്കത്തുള്ളൂ. അച്ചു പറയുന്നൊന്നും കേൾക്കത്തില്ല. പിന്നെ അവനെ കളേഴ്സ് പഠിപ്പിക്കാനും പിന്നെ ഷേപ്സ് പഠിപ്പിക്കാനും ഒക്കെ നമുക്ക് ക്രാഫ്റ്റ് കൊണ്ട് കുട്ടികളെ കുറേ നേരം എൻഗേജ് ചെയ്യിപ്പിക്കാനും പിന്നെ അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും ക്രാഫ്റ്റ് കൊണ്ട് പറ്റും. അതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുന്നത് ക്രാഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, കാരണം അവൻ്റെ റാറാ റക്കം എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ തോന്നിയില്ല എഡിറ്റ് ചെയ്ത്. അതുകൊണ്ട് കുറച്ച് ലെങ്തി ആയിരിക്കും. മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ബോറായിട്ടുണ്ടെങ്കിൽ ശ്രമിക്കാം. അച്ചുകുട്ടന് എല്ലാ കാര്യവും ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. സ്കൂളിൽ കൊടുക്കേണ്ട സാധനം ആയതുകൊണ്ട് കുറച്ച് വൃത്തി വേണമെന്ന് വിചാരിച്ചിട്ട് ഞാനും അവനോട് പിന്നെ ലാസ്റ്റ് ഭയങ്കര വഴക്കായി. പിന്നെ കുറേയൊക്കെ ഞാൻ അവനെ സമ്മതിക്കുന്നുണ്ടായിരുന്നു കളർ ചെയ്യാനും പിന്നെ ഒട്ടിക്കാനും ഒക്കെ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. പക്ഷെ അവൻ ചീത്തയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സ്കൂളിലും കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞ് അടക്കിയൊക്കെ ഇരുത്താനൊക്കെ നോക്കി. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങളിപ്പോൾ വീഡിയോ ഇട്ടാൽ അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ കൊണ്ട് നല്ല അടിയായി. വീഡിയോ കാണുമ്പോൾ ഇപ്പം ചിരി ആയിരുന്നു, പക്ഷെ ഞാൻ അന്നേരം നല്ലോണം ദേഷ്യപ്പെട്ട അവൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. പിന്നെ മാക്സിമം കുഞ്ഞുങ്ങളുടെ വർക്കൊക്കെ അവരെ കൊണ്ട് മാക്സിമം ചെയ്യിക്കാൻ നോക്കണം, അല്ലെങ്കിൽ അവർ പിന്നെ നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവർ തന്നെ ട്രൈ ചെയ്ത് നോക്കത്തില്ല, നമ്മൾ സഹായിക്കുമല്ലോ എന്നുള്ളൊരു തോന്നി അവർക്ക് വരും. അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ട് അവനെ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവനെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ ഞാൻ മാക്സിമം നോക്കാറുണ്ട്. അതുപോലെ എല്ലാവരും ചെയ്യുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കുറേ കൂടെ പ്രോഗ്രസ് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇച്ച തന്നെ ചിലപ്പോഴൊക്കെ വഴക്ക് പറയാറുണ്ട്, അവൻ കുഞ്ഞല്ലേ അവനെ കൊണ്ട് എന്തിനാ ഒറ്റയ്ക്ക് ചെയ്യിക്കുന്നതെന്നൊക്കെ. പക്ഷെ നമ്മൾ അവരെ നമ്മൾ എല്ലാത്തിനും നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ നിന്നാൽ അവർ നമ്മളെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് ഞാൻ മാക്സിമം അവന് ഇഷ്ടമാണ് എല്ലാം തനിയെ ചെയ്യാൻ, പാൻ്റ് ഇടുന്നതായാലും പിന്നെ ബെൽറ്റ് ഇട്ടുന്നതൊക്കെ ആയാലും തനിയെ അവൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കും. ഒട്ടും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യിക്കത്തുള്ളൂ. ഞാനത് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്, കാരണം അവൻ ട്രൈ ചെയ്യുന്നുണ്ട്. അവന് എല്ലാം സാധിച്ചെടുക്കണം എന്നുള്ളൊരു വാശി അവന് വരുത്തെടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നു. ഇത് തൊട്ട് നോക്കട്ടെ.
അച്ചുകുട്ടന് എല്ലാ കാര്യങ്ങളിലും എക്സ്പ്ലനേഷൻ വേണം. ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാല്ലേ അവനത് ചെയ്യാതിരിക്കത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.